Newsroom Evening Updates presented by City Exchange Doha Qatar Azim Technologies Goodwill Cargo Airport Road Doha Qatar In association with Azim Technologies Think Innovative നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com ന്യൂസ്റൂം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി ഇന്ന് 2021 ഒക്ടോബർ 13 ബുധനാഴ്ച പ്രധാന വാർത്തകൾ കോവിഡ് വ്യാപനത്തിൽ കുറവ് വന്നതോടെ ഖത്തറിലെ ആരോഗ്യമേഖല പഴയ പ്രവർത്തന രീതിയിലേക്ക് മാറുന്നു ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇനി മുതൽ നേരിട്ടുള്ള പരിശോധന നടത്താമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നാലാംഘട്ട ഇളവുകളുടെ ഭാഗമായാണ് ആശുപത്രികളിൽ എല്ലാ സേവനങ്ങളും പുനഃസ്ഥാപിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി ആകെ 28 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഖത്തറിലുള്ളത് ഇവയിൽ 27 കേന്ദ്രങ്ങളും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് റൌലത്തുൽ ഖൈൽ ഹെൽത്ത് സെന്റർ മാത്രമാണ് പട്ടികയിൽ ഉൾപ്പെടാത്തത് കോവിഡ് ചികിത്സയ്ക്കുള്ള പ്രത്യേക ഇടമായി ഈ ആശുപത്രിയെ മാറ്റുകയായിരുന്നു രോഗികൾക്ക് ആശുപത്രിയിൽ നേരിട്ടെത്തി ചികിത്സ തേടാനുള്ള സാഹചര്യമുണ്ടെങ്കിലും ഇതോടൊപ്പം തന്നെ ഓൺലൈൻ പരിശോധനയും തുടരാനാണ് തീരുമാനം ആശുപത്രിയിലെത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ആശുപത്രിയിലെ ജീവനക്കാർക്ക് കൃത്യമായ ഇടവേളകളിൽ കോവിഡ് പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വരുന്ന ശനിയാഴ്ച മുതൽ ഖത്തറിന്റെ വർഷകാലമായ അൽവാസ്മി ആരംഭിക്കുമെന്ന് ഖത്തർ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും വേഗമേറിയ കാറ്റിനും സാധ്യതയുണ്ട് പടിഞ്ഞാറ് നിന്ന് മഴമേഘങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന കാലയളവാണ് അൽവാസ്മി എന്നറിയപ്പെടുന്നത് ഈ 52 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം കടുത്ത ചൂടിൽ നിന്ന് രാജ്യത്തെ കാലാവസ്ഥ തണുപ്പിലേക്ക് മാറുന്നതിന്റെ ആരംഭം കൂടിയായിരിക്കും ഇത് പകലിലെ ചൂടിൽ നിന്ന് രാത്രിയിൽ തണുപ്പിലേക്കും മിതോഷ്ണത്തിലേക്കും അന്തരീക്ഷം മാറും പ്രത്യേകതരം കൂൺ വിഭാഗമായ ട്രഫിൽ ജെറേനിയം തുടങ്ങിയ ചെടികൾ വളരുകയും പൂവിടുകയും ചെയ്യുന്നത് ഇക്കാലത്താണ് ഖത്തറിൽ ഇന്ന് 83 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു 47 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത് 36 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയവരാണ് ഇന്ന് കോവിഡ് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 83 പേരാണ് കോവിഡിൽ നിന്ന് മുക്തി നേടിയത് ഖത്തറിൽ ദേശീയ ഈത്തപ്പഴമേളയുടെ 3 പതിപ്പ് നാളെ മുതൽ ആരംഭിക്കും മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയവും കൃഷിവകുപ്പും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നത് 60 പ്രാദേശിക ഫാമുകളും നിരവധി ദേശീയ കമ്പനികളും പങ്കെടുക്കുന്ന മേള 10 ദിവസം നീണ്ടു നിൽക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സൂക്ക് വാക്കിഫിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ക്വയറാണ് മേളയ്ക്ക് വേദിയാവുക വൈകിട്ട് 3 മുതൽ രാത്രി 9 മണിവരെയാണ് പ്രദർശന സമയം വാരാന്ത്യങ്ങളിൽ രാത്രി 10 മണിവരെ മേള തുടരും ഖത്തറിൽ പ്രവാസിയായിരുന്ന തിരുവല്ല കുറ്റപ്പുഴ പള്ളത്തിൽ PV എബ്രഹാം എന്ന സണ്ണി ഹൃദയാഘാതത്തെ തുടർന്ന് നാട്ടിലന്തരിച്ചു 61 വയസ്സായിരുന്നു ഖത്തർ സിവിൽ ഏവിയേഷനിൽ ഉദ്യോഗസ്ഥനായിരുന്നു കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി നാട്ടിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം തിരുവല്ല മാർത്തോമ കോളേജ് യൂണിയൻ മുൻ ചെയർമാനും യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു ബെസ്സി എബ്രഹാമാണ് ഭാര്യ രണ്ടു മക്കളുണ്ട് നിര്യാണത്തിൽ ഖത്തർ ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല അനുശോചിച്ചു റിയാദിൽ നിന്നും ദമാമിലേക്ക് പോവുകയായിരുന്ന തമിഴ് കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് അമ്മയും മകളും മരിച്ചു തമിഴ്നാട് മധുരൈ സ്വദേശി കനക സഭാപതിയുടെ ഭാര്യ മലർശെൽവി 45 വയസ്സ് മകൾ ശ്യാമ 25 വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം റിയാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ അൽ ദഹൂ പ്രദേശത്താണ് അപകടമുണ്ടായത് റിയാദിൽ നിന്ന് അൽക്കോബാറിലേക്ക് പോവുകയായിരുന്നു കുടുംബം ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ട്രെയിലർ ഇടിച്ചാണ് അപകടമുണ്ടായത് കനക സഭാപതിക്കും പരിക്കേറ്റിട്ടുണ്ട് അമേരിക്കയിൽ പഠിക്കുന്ന മകൾ ശ്യാമ സന്ദർശക വിസയിൽ സൌദിയിലെത്തിയതാണ് മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും Goodwill Cargo Breaking News.
ഖത്തറിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്യാൻസൽ ചെയ്ത് മടങ്ങുന്നവർക്കുമായി ദോഹയിലെ ഗുഡ്വിൽ കാർഗോ ഡോർ ടു ഡോർ ഇക്കണോമിക് സർവീസ് ഒരുക്കിയിരിക്കുന്നു. 150 കിലോയോ അതിൽ കൂടുതലോ ലഗേജ് ഉള്ളവർക്ക് കിലോയ്ക്ക് വെറും 6 ഖത്തർ റിയാൽ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കൂ 448-78-448. കുവൈത്തിൽ ജാബിർ പാലത്തിന് മുകളിൽ നിന്ന് കടലിലേക്ക് ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയ ഇന്ത്യക്കാരനെ അഗ്നിശമന രക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി. ഇന്ന് കാലത്താണ് ആത്മഹത്യാ ശ്രമം നടന്നത്. അതുവഴി കടന്നുപോയ സ്വദേശിയാണ് സംഭവം സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. സ്വന്തമായി വാഹനം ഡ്രൈവ് ചെയ്തെത്തിയ ഇന്ത്യക്കാരൻ വാഹനം പാലത്തിനരികിൽ നിർത്തി കടലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. 36-കാരനായ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളെ ഉടൻ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതേ പാലത്തിൽ നിന്ന് ഇന്നലെ കടലിലേക്ക് ചാടി ആത്മഹത്യാശ്രമം നടത്തിയ ഒരു ഈജിപ്ഷ്യൻ സ്വദേശിയെയും അഗ്നിശമന സേന രക്ഷപ്പെടുത്തിയിരുന്നു. വിവാദമായ ഉത്ര വധക്കേസിലെ കോടതി വിധിയിൽ എതിർപ്പറിയിച്ച് അമ്മ മണിമേഖല രംഗത്തെത്തി. കോടതി വിധിയിൽ തൃപ്തയല്ലെന്നും അപ്പീൽ നൽകുമെന്നും ഉത്രയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്ര വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് പ്രതി സൂരജിന് കോടതി വിധിച്ചത്. വിധിയെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും കോടതിയുടെ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടക്കട്ടെയെന്നും അധ്യാപികയായ മണിമേഖല പറഞ്ഞു. പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഉത്ര വധക്കേസിൽ ഭർത്താവ് സൂരജ് ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കേരളത്തെ നടുക്കിയ ഉത്ര കൊലക്കേസിൽ ഭർത്താവ് സൂരജിന് ഇരട്ട ജീവപര്യന്തമാണ് തടവു ശിക്ഷ വിധിച്ചത്. 17 വർഷത്തെ തടവിനുശേഷം ജീവപര്യന്തം അനുഭവിക്കണം. 10 വർഷം, 7 വർഷം, 2 ജീവപര്യന്തം എന്നിങ്ങനെയാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. 5 ലക്ഷം രൂപയും സൂരജ് പിഴയടക്കണം. കേസിൽ സൂരജ് കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജാണ് വിധി പ്രസ്താവിച്ചത്. സമാനതകളില്ലാത്ത കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 307, 302, 328, 201 വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്നാണ് കോടതി വിധിച്ചത്. കൊലപാതകം, വധശ്രമം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ കടുത്ത എതിർപ്പിനിടെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം നാളെ എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കും. എയർപോർട്ട് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ 6 മാസം കൂടി അദാനി സംഘത്തോടൊപ്പം പ്രവർത്തിക്കും. എയർപോർട്ട് സ്വകാര്യവൽക്കരണത്തിനെതിരെ LDF സമരം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരമാണ് തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നത്. 2 വർഷം മുമ്പ് എയർപോർട്ട് അതോറിറ്റി വിളിച്ച ടെൻഡറിൽ സംസ്ഥാന സർക്കാരും പങ്കെടുത്തിരുന്നെങ്കിലും കരാർ അദാനി ഗ്രൂപ്പിനാണ് ലഭിച്ചത്. 50 വർഷത്തെ ാണ് അദാനിയുടെ കരാർ. സ്വകാര്യവൽക്കരണത്തിനെതിരെ കേരളം നൽകിയ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. ഇത് തീർപ്പാകുന്നതിന് മുമ്പ് വിമാനത്താവളം ഏറ്റെടുക്കുന്നതിൽ സർക്കാരും ഇടതുമുന്നണിയും ഇടഞ്ഞു നിൽക്കുകയാണ്. അതേസമയം വിമാനത്താവളത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയാണ് അദാനി ഗ്രൂപ്പിന്റെ ആദ്യ പ്രവർത്തനം. ദീർഘനാളായി അടഞ്ഞുകിടക്കുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉടൻ തുറക്കും. എയർ ട്രാഫിക് കൺട്രോൾ പോലുള്ള തന്ത്രപ്രധാനമായ ചുമതലകൾ എയർപോർട്ട് അതോറിറ്റി തന്നെയായിരിക്കും തുടർന്നും നിർവഹിക്കുക. ചന്ദ്രിക കള്ളപ്പണക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ചൊവ്വാഴ്ചയാണ് ചോദ്യം ചെയ്തത്. ചന്ദ്രിക ഡയറക്ടർ ബോർഡ് അംഗമെന്ന നിലയിലാണ് ഡോക്ടർ മുനീറിനെ ചോദ്യം ചെയ്തതെന്നാണ് റിപ്പോർട്ട്. നോട്ട് നിരോധന കാലയളവിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ മറവിൽ 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് കേസ്. കുഞ്ഞാലിക്കുട്ടിയും മകനും കള്ളപ്പണം വെളുപ്പിക്കലിന് ചന്ദ്രിക ദിനപത്രത്തെയും ലീഗിനെയും മറയാക്കിയിരുന്നുവെന്ന് നേരത്തെ KT ജലീൽ ആരോപിച്ചിരുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കെതിരെ വിവാദ പരാമർശവുമായി വീർ സവർക്കറുടെ ചെറുമകൻ രഞ്ജിത് സവർക്കർ രംഗത്തെത്തി. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ലെന്നും ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് ഒരു രാഷ്ട്രപിതാവ് മാത്രമല്ല ഉണ്ടാകേണ്ടതെന്നുമാണ് വിവാദ പരാമർശം. രാജ്യത്തിന് 50 വർഷത്തെ പഴക്കമല്ല 500 വർഷത്തെ പഴക്കമുണ്ടെന്നും രഞ്ജിത് സവർക്കർ പറഞ്ഞു. വാർത്താ ഏജൻസിയായ ANI നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജിത് സവർക്കർ വിവാദ പരാമർശം നടത്തിയത്. മാപ്പിളപ്പാട്ട് ഗായകൻ VM കുട്ടി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കല്യാണ പന്തലുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മാപ്പിളപ്പാട്ടിനെ പൊതുവേദികളിലെത്തിച്ച് ജനകീയമാക്കിയത് VM കുട്ടിയായിരുന്നു. പൊതുവേദിയിൽ ആദ്യമായി മാപ്പിളപ്പാട്ട് ഗാനമേള അവതരിപ്പിച്ചതും അദ്ദേഹമാണ്. 1972 കവി P ഉബൈദിന്റെ ആവശ്യപ്രകാരം കാസർകോട് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിലാണ് മാപ്പിള
മാപ്പിളപ്പാട്ട് ഗാനമേളയായി അവതരിപ്പിച്ചത്. കേരളത്തിൽ സ്വന്തമായി മാപ്പിളപ്പാട്ടിന് ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കിയതും വി എം കുട്ടിയാണ്. ആയിരക്കണക്കിന് മാപ്പിളപ്പാട്ടുകൾക്ക് ശബ്ദവും സംഗീതവും നൽകിയിട്ടുണ്ട്. നിരവധി മാപ്പിളപ്പാട്ടുകളും രചിച്ചു. 1921 നിരവധി സിനിമകളിലും അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ ലോകം, ബഷീർമാല, ഭക്തിഗീതങ്ങൾ, മാനവമൈത്രി ഗാനങ്ങൾ, കുരുതിക്കുഞ്ഞ് എന്നിവയാണ് പ്രധാന കൃതികൾ. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി തവണ ഗാനമേള പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 11,079 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 1,794, കോഴിക്കോട് 1,155, തിരുവനന്തപുരം 1,125, തൃശൂർ 1,111, കോട്ടയം 925, കൊല്ലം 767, ഇടുക്കി 729, മലപ്പുറം 699, കണ്ണൂർ 554, പത്തനംതിട്ട 547, പാലക്കാട് 530, ആലപ്പുഴ 506, വയനാട് 387, കാസർകോട് 250 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 123 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം സംസ്ഥാനത്ത് 26,571 ഉയർന്നു. ന്യൂസ് റൂം എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിന് ഇന്ത്യൻ രൂപയുമായുള്ള ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 20 രൂപ 50 പൈസ. മൊബൈൽ ആപ്പ് വഴി പണം അയക്കുന്നവർക്ക് 20 രൂപ 56 പൈസയാണ് വിനിമയ നിരക്ക്. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇന്ന് അനുഭവപ്പെട്ട ഉയർന്ന താപനില 34 ഡിഗ്രി, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 58%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 16 കിലോമീറ്റർ.